നമസ്കാരം സ്കിൻ ഡോക്ടർ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സുജിത് കുമാർ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്ന രോഗത്തെ പറ്റിയാണ് ഹെർപ്പിസ് സോസ്റ്റർ എന്ന രോഗത്തെ പറ്റി ഞാൻ ഇതിനു മുമ്പ് വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണണം അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കാർഡ് ആയിട്ടിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാവുന്നതാണ് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക ഇന്ന് ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് എന്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വരികയുണ്ടായി അപ്പോൾ ആ പേഷ്യന്റ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഹെർപ്പിസ് സോസ്റ്റർ വരികയുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ആ കേസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് ഈ വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് കാരണമാണ് ഈ വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി ആ വൈറസിനെ നശിപ്പിച്ച് നമ്മുടെ രോഗം ഭേദമായതിനു ശേഷം ചില വൈറസുകൾ നശിക്കാതെ നമ്മുടെ ശരീരത്തിലെ ചില നെർവ്സിൽ പോയിട്ട് അത് അവിടെ വസിക്കും അവിടെ താമസിക്കും അവിടെ അത് ലേറ്റന്റ് ആയിട്ട് അവിടെ കുറേ വർഷങ്ങളോളം അവിടെ ഇനാക്റ്റീവ് ആയിട്ട് കഴിയും അതിനാണ് ലേറ്റൻസി പീരീഡ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി വിശദമായിട്ട് ആ ഹെർപ്പിസ് സോസ്റ്റർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ പറഞ്ഞിരുന്നു നമ്മുടെ ശരീരത്തിലെ സ്കിന്നിന് പല ഡെർമറ്റോംസ് ആയിട്ട് വിഭജിക്കാൻ പറ്റുമെന്ന് പല ഡെർമറ്റോംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഓരോ ഡെർമറ്റോം സപ്ലൈ ചെയ്യുന്ന നെർവ്സ് എന്ന് പറയുന്നത് സ്പൈനൽ നെർവ്സ് അതായത് സ്പൈനൽ കോർഡിൽ നിന്നും വരുന്ന നെർവ്സ് ആണ് ഈ സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് ആ സ്പൈനൽ നെർവ്സിലൂടെ വരുന്ന ക്യൂട്ടേനിയസ് നെർവ്സ് ആണ് ഈ സ്കിന്നിലേക്ക് വരുന്ന നെർവ്സ് ആണ് ഈ ഡെർമറ്റോംസിനെ സപ്ലൈ ചെയ്യുന്നു എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ ഫേസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മുടെ ഫേസിൽ സപ്ലൈ ചെയ്യുന്ന നെർവ്സ് സ്പൈനൽ നെർവ്സിൽ നിന്ന് വരുന്നതല്ല മറിച്ച് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്ന നെർവ്സ് ആണ് ഫേസിലെ സ്കിന്നിനെ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ ക്രേനിയൽ നെർവ്സിൽ 5ാമത്തെ ക്രേനിയൽ നെർവാണ് ട്രൈജമിനൽ നെർവ് എന്ന് പറയുന്ന ഒരു നെർവ് ഈ ട്രൈജമിനൽ നെർവ് എന്ന് പറയുന്ന നെർവിന് 3 ഡിവിഷൻസ് ഉണ്ട് ആദ്യത്തെ ഡിവിഷൻ ഓഫ്താൽമിക് ഡിവിഷൻ എന്ന് പറയുന്നു അത് ആ കണ്ണിന്റെ ഭാഗത്ത് സപ്ലൈ ചെയ്യുന്ന ഡിവിഷനാണ് രണ്ടാമത്തേത് മാക്സിലറി ഡിവിഷൻ അതായത് മുഖത്തിന്റെ നടുഭാഗത്ത് സപ്ലൈ ചെയ്യുന്ന നെർവാണ് മാക്സിലറി ഡിവിഷൻ ഏറ്റവും താഴെ നമ്മുടെ താടിയെല്ലിന്റെ ഭാഗം മാൻഡിബിൾ എന്നാണ് താടിയെല്ലിന് പറയാം അപ്പൊ ആ മാൻഡിബുലാർ റീജിയനിൽ സപ്ലൈ ചെയ്യുന്ന നെർവിനാണ് മാൻഡിബുലാർ ഡിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രൈജമിനൽ നെർവ് എന്ന് പറയുന്ന നെർവിന് 3 ഡിവിഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ 3 ഡിവിഷൻസിൽ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ ഹെർപ്പിസ് സോസ്റ്റർ വരാം അപ്പോൾ ഈ ഹെർപ്പിസ് സോസ്റ്റർ വരുന്നത് ഈ വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന വൈറസ് ഈ ട്രൈജമിനൽ ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന ഒരു നെർവിന്റെ ഒരു നെർവ് ടിഷ്യൂ ഉണ്ട് ആ നെർവ് ടിഷ്യൂവിനകത്താണ് ഈ വൈറസ് വർഷങ്ങളോളം ഇല്ലെങ്കിൽ മാസങ്ങളോളം വർഷങ്ങളോളം അതിനകത്ത് ലേറ്റന്റ് ആയിട്ട് രോഗമുണ്ടാക്കാതെ ഒരു നിർവീര്യമായ അവസ്ഥയിൽ അത് കുറെ നാൾ കഴിയുന്നു പിന്നെ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ അത് വീണ്ടും രോഗമായിട്ട് പരിണമിക്കുന്നു പക്ഷേ ഇപ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം റിയാക്ടിവേഷൻ ആയിട്ട് ചിക്കൻ പോക്സ് വരുമ്പോൾ അത് ശരീരം മുഴുവനും വരില്ല ഏതെങ്കിലും ഒരു നെർവ് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഡെർമറ്റോമിൽ മാത്രം ആ സ്കിന്നിനെ മാത്രം ബാധിച്ചു കൊണ്ടുവരുന്ന രോഗമാണ് ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മുഖത്തുള്ള ഈ 3 ഡിവിഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം ഇതിന് 3 ഡിവിഷൻസ് ആയിട്ട് നമ്മുടെ ഫേസിനെ ഡിവൈഡ് ചെയ്തിട്ടായിട്ട് കാണാം ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് ഓഫ്താൽമിക് ഡിവിഷൻ എന്ന് പറയുന്നത് അതായത് ഓഫ്താൽമിക് ബ്രാഞ്ച് അല്ലെങ്കിൽ ഓഫ്താൽമിക് ഡിവിഷൻ ഓഫ് ദ ട്രൈജമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന ഭാഗമാണ് ഏറ്റവും മുകളിലത്തെ ഭാഗം നടുവിലെ ഭാഗം മാക്സിലറി ഡിവിഷൻ സപ്ലൈ ചെയ്യുന്നത് ഏറ്റവും താഴത്തത് മാൻഡിബുലാർ ഡിവിഷൻ സപ്ലൈ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡെർമറ്റോമിൽ അതായത് ഏറ്റവും മുകളിലത്തെ അല്ലെങ്കിൽ നടുക്കത്തെ അല്ലെങ്കിൽ താഴത്തെ ഇതിൽ ഏതെങ്കിലും ഒരു ഡെർമറ്റോമിലായിരിക്കും നമുക്ക് ഹെർപ്പിസ് സോസ്റ്റർ വരാനുള്ള സാധ്യത ഉണ്ടാവുക പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഒന്നിന്റെ മുകളിൽ ഒന്ന് ഓവർലാപ്പായിട്ട് അതായത് മുകളിലത്തും തൊട്ട് താഴത്തേനും ഓവർലാപ്പായിട്ടും ചിലപ്പോൾ സിംറ്റംസ് വരാം വളരെ അപൂർവമായിട്ട് 3 ഡെർമറ്റോംസിനും ബാധിച്ച് ഒരു മുഖത്തിന്റെ ഫുൾ ഭാഗം മുഖത്തിന്റെ പകുതി ഭാഗം മുഴുവനും ഇൻവോൾവ് ആയിട്ട് ഫേസ് നിറയെ വരാം ഇത് വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെയുള്ള കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത ഞാൻ ആ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന്റെ 2 ഭാഗത്തും വരില്ല നമ്മുടെ മിഡ് ലൈൻ ക്രോസ് ചെയ്യുക അത് നമ്മുടെ ശരീരത്തിന്റെ നടുക്കിലൂടെ നമ്മളൊരു വര വരക്കുകയാണെങ്കിൽ അതിനാണ് മിഡ് ലൈൻ എന്ന് പറയുന്നത് അപ്പം മിഡ് ലൈൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ലീഷൻസ് കാണുക അപ്പോൾ അതേപോലെ തന്നെ മുഖത്ത് വരുമ്പോഴും മുഖത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് നമുക്ക് ലീഷൻസ് കാണുക ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാൻ കാരണം എന്റെ ക്ലിനിക്കിൽ ഇന്നൊരു പേഷ്യന്റ് വരികയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഈ ഹെർപ്പിസ് സോസ്റ്റർ ബാധിക്കുകയും അദ്ദേഹത്തിന് ഒരു ഡെർമറ്റോമിൽ മാത്രം അതായത് ഈ മാക്സിലറി ഡിവിഷനിൽ മാത്രം ബാധിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഈ ലീഷൻസ് കണ്ടപ്പോൾ എനിക്കത് ഹെർപ്പിസ് സോസ്റ്റർ എന്ന് മനസ്സിലാവുകയും ഞാൻ കൂടുതൽ എക്സാമിൻ ചെയ്ത് അദ്ദേഹത്തിന് വായ തുറന്ന് നോക്കുമ്പോൾ വായ്ക്കകത്തുള്ള ബക്കൽ മ്യൂക്കോസ് അതായത് നമ്മുടെ വായ്ക്കകത്തുള്ള ടിഷ്യൂവിലും ഈ ചെറിയ ചെറിയ വ്രണങ്ങളായിട്ട് കാണാം അപ്പോൾ ഇതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ മുഖത്തുള്ള ഭാഗങ്ങളിൽ ഈ ട്രൈജമിനൽ ബ്രാഞ്ചസിന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഇതിന് ഓറോഫേഷ്യൽ ഹെർപ്പിസ് എന്ന് പറയും ഓറോഫേഷ്യൽ ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയും അതായത് ഓറോ എന്ന് പറയുന്നത് ഓറൽ കാവിറ്റി നമ്മുടെ വായ്ക്കകത്തും ഫേഷ്യൽ അതായത് മുഖത്തും വരുന്ന ലീഷൻസ് അപ്പം മുഖത്തും വരാം വായ്ക്കകത്തും വരാം വായ്ക്കകത്ത് ചെറിയ ചെറിയ വ്രണങ്ങളായിട്ട് അല്ലെങ്കിൽ വലിയ വലിയ വ്രണങ്ങളായിട്ടും ചിലപ്പോൾ വരാം നമ്മുടെ palate, अदायदा नम्मडा अन्ना किन्दा बागते, नाविन्दा मोगलेले, नाविन्दा side light वेराम, नम्मडा buccal mucosa, वाई कुल्ली लोके, रंगल light वेराम। इवन नंकी चित्रतल कानम, इदेहतिन्दा permission ओडेयानी photos एड़तिरिक्कुन्नत। Publish ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ട്രൈജമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിങ്ങൾക്ക് ലീഷൻസ് കാണാം. അതിന്റെ മേൽഭാഗത്തും താഴ്ഭാഗത്തും ലീഷൻസ് ഒന്നുമില്ല. ബ്ലിസ്റ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് കാണില്ല. അപ്പം ഈ നമ്മുടെ അപ്പർ ലിപ്പിന്റെ ഭാഗത്തും പിന്നെ ആ മാക്സിലറി ഏരിയ എന്ന് പറയുന്ന മുഖത്തിന്റെ നടുഭാഗത്താണ് ഈ ലീഷൻസ് കാണുന്നത്. പിന്നെ വായ് തുറന്നു കഴിഞ്ഞാൽ വായ്ക്കകത്ത് ചെറിയ ചെറു വ്രണങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം വായി തുറക്കുമ്പോൾ ഞാൻ മാക്സിമം ടോർച്ചടിച്ചത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വായിക്കകത്ത് നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ വ്രണങ്ങൾ, റെഡിഷ് ആയിട്ടുള്ള കാണുന്ന വ്രണങ്ങൾ വായിക്കകത്ത് വരാം. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ ഫേസിൽ വരുന്ന ഓറോഫേഷ്യൽ ഹെർപിസ് സോസ്റ്റർ എന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഫേസിൽ വരുന്ന ഹെർപിസ് സോസ്റ്റർ ഞാൻ പറഞ്ഞു ഓഫ്താൽമിക് ഡിവിഷൻ എന്ന് പറയും. ഈ ഓഫ്താൽമിക് ഡിവിഷൻ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഭാഗത്തും നെറ്റിയിലും ഒക്കെ ആയിട്ടാണ് ലീഷൻസ് വരിക. ചിലപ്പോൾ അത് കണ്ണിന്റെ കോർണിയെ ബാധിച്ച് ചിലപ്പോൾ കണ്ണിനകത്ത് ചെറിയ ചെറിയ വ്രണങ്ങൾ ഉണ്ടാക്കാം, ബ്ലൈൻഡ്നെസ് വരെ ഇതുണ്ടാക്കാം. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. ഇതുപോലെ ലീഷൻസ് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മാക്സിലറി ഡിവിഷനിലോ മാൻഡിബുലർ ഡിവിഷനിലോ ഈ ഹെർപിസ് സോസ്റ്റർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സിംപ്റ്റം എന്ന് പറയുന്നത് സിവിയർ ടൂത്ത് പെയിൻ ആയിരിക്കും, പല്ലുവേദന ആയിരിക്കും കാണുക. അപ്പോൾ പല്ലുവേദനയായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് ചിലപ്പോൾ ചെറിയ തലവേദനയോ ഇല്ലെങ്കിൽ ആ ഭാഗത്ത് മുഖത്ത് എവിടെയെങ്കിലും ഭയങ്കരമായിട്ടുള്ള വേദനയോ തൊട്ടാലുണ്ടാകുന്ന ടെൻഡർനെസ്, തൊട്ടാലുണ്ടാകുന്ന വേദന, ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ആദ്യം പ്രസന്റ് ചെയ്യുക. രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസമായിരിക്കും ചെറിയ ചെറിയ ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ രോഗത്തെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഹെർപിസ് സോസ്റ്ററിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ബൈ, ടേക്ക് കെയർ.